നമ്മള് ഒരു ഹൈറ്റില് വെച്ച് ഫീഡ് ചെയ്യുന്ന സാധനം ഓർമ്മയില്ലേ, അത് ഒരു തവണ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ളേ, നല്ല പ്രോഡക്റ്റ് ആയിരുന്നത് കൊണ്ടിട്ട് ഒന്നും കൂടെ വാങ്ങിച്ചു. ഒരു മൂന്ന് പേരുണ്ടല്ലോ, നേരത്തെ വാങ്ങിച്ചതിനകത്ത് രണ്ട് പ്ലേറ്റാണുള്ളത്. അപ്പൊ ഇത് ഒന്നും കൂടെ ആകുമ്പോഴത്തേന് മൂന്ന് പേർക്ക് ആവും, ഒരെണ്ണം അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കാം. നല്ലതാണെന്നുള്ളത് നോക്കണമായിരുന്നു. പിന്നെ ചൂണയ്ക്ക് ഹൈറ്റ് ആയിട്ടില്ലായിരുന്നു, ഈ ഒരു ഹൈറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഹൈറ്റിൽ വെച്ച് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചെന്നേ ഉള്ളായിരുന്നു. അപ്പൊ അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു, എന്തായാലും ആവശ്യമുള്ളവർ വാങ്ങിക്കാം, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇത് കഴിഞ്ഞ വട്ടം വാങ്ങിച്ചതിനെക്കാട്ടിൽ വലിയ പാത്രമാണ് കേട്ടോ, സെയിം റേറ്റിന് അതിനെക്കാട്ടി വലിയ പാത്രം കിട്ടി. അപ്പൊ ഇത് ചെസക്കും ടെറിക്കും കൊടുത്തിട്ട് നമുക്ക് മറ്റേ ചെറുത് ചൂണയ്ക്കിനെ കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇവിടെ മൊത്തം അലമ്പായിട്ട് കിടക്കുക, ഒന്ന് കാണിച്ചേരെ. കണ്ടോ, ഇവിടെ മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം ഒന്നുമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വർക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയില് കുറച്ച് നാൾ മുമ്പായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഒരു പാർക്ക് ഉണ്ടാക്കുന്ന കാര്യം, പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട്, ഒരു ഫെൻസിങ് ഉണ്ട്, ഫ്ലോറിംഗ് ഉണ്ട്, അതേപോലെ റൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ഫിനിഷിംഗ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അതോടെ കഴിഞ്ഞിട്ട് ഞാനത് കാണിക്കാം, ഏകദേശം ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം പറയാം. എന്തായാലും അത്യാവശ്യം നല്ല സ്പേസ് അവർക്ക് കളിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബാക്ക് സൈഡില് കുറെ ഭാഗം എന്ന് പറയുന്നത് വൃത്തിയാക്കി നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം അതിനകത്ത് പറയാം. അപ്പം ഈ ഒരു വീഡിയോയില് രണ്ട് കാര്യം പറയാനുണ്ട്. കുറെ ദിവസമായിട്ട് കമന്റിൽ കണ്ടോണ്ട് എനിക്ക് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ട്യൂണയ്ക്ക് ജോയിന്റിന് നമ്മൾ സപ്ലിമെന്റ് ഒക്കെ കൊടുക്കുന്നു, റെസ്റ്റ് കൊടുത്തേക്കുകയാണ്. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. അത് ഏകദേശം ഒരു 80% നമ്മള് ആ ഒരു വീഡിയോ ചെയ്തത് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. വീഡിയോ ചെയ്തതല്ല, വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോ ഏകദേശം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ട്യൂണ ട്യൂണ മാങ്ങയായിരുന്നോണ്ടിരിക്കുന്ന കേട്ടോ, മാങ്ങ ഇനി വന്നേട്ട് മാറട്ടാ ട്യൂണ വാ. ആ കണ്ട ചാടി ഇറങ്ങിയൊക്കെ വരികയൊക്കെ ചെയ്യും, നല്ലോണം കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ട്യൂണയുടെ കാര്യം വലിയതായിട്ട് ഇപ്പൊ പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ സ്പേസ് എല്ലാം ഒന്ന് ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഓടി കളിക്കാൻ പറ്റത്തില്ല. ഇവിടെ കിടക്കുന്ന ആണിയോ കമ്പിയോ ഏതാണ്ടൊക്കെ ഉണ്ട്, കാരണം നമ്മള് ഫ്രീ ആയിട്ട് ഒരുപാട് പേര് വിടുന്നതും ഇല്ല. നല്ലതാണ് ഒരു വിധത്തിൽ പറഞ്ഞ, കാരണം രസയ്ക്ക് വലിയതായിട്ട് ഓടിച്ചാടാൻ പറ്റാത്ത രീതിയിലിരിക്കുക. നമ്മൾ തന്നെ ഒന്നും ചെയ്യണ്ട, അവള് തന്നെ റെസ്റ്റ് എടുത്തങ്ങ് നടന്നോളൂ, അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വളരെ കൂട്ടി കയറി കിടക്കും. കണ്ടി ഇതും മാത്രമേ ഉള്ളു പോകുന്നത്. അതോ ട്യൂണയും കണ്ടി ആടിപ്പോയി കേട്ടോ. ചെറിയ മിക്കവാറും നമുക്ക് അടക്കേണ്ടി വരും, ചെറിയ പേരെ രണ്ടുപേരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ട്യൂണയുടെ കാര്യം അത്രേ ഉള്ളൂ. നമ്മള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ എനിക്ക് ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പുറത്ത് എന്തോ എന്തോ കുറയോ കരച്ചിൽ അതാണ്ടൊക്കെ കേൾക്കുന്നത്. ഇതുവരെ സ്പേസില് അങ്ങോട്ട് വിട്ടപ്പോഴത്തേന് ഇതായി. പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വർക്ക് നടക്കുന്നുണ്ടേ അവിടെ എവിടെയൊക്കെ ആണിയും കമ്പിയൊക്കെ കിടപ്പുണ്ട്. ഇപ്പൊ ഇങ്ങനെ അങ്ങ് ഓടി നടക്കാനായിട്ട് വിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും അഴിച്ച് കയറും, എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്.
ടൂണയ്ക്ക് ഇപ്പൊ അത്യാവശ്യം ഓടി കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാലും നമ്മള് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക് ഉള്ളത് കൊണ്ടിട്ട് അവരെ അങ്ങനെ ആ സമയത്തൊന്നും നമുക്ക് തുറന്നു വിടാൻ പറ്റത്തില്ല. ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പോ ടൂണയ്ക്ക് ടൂണ അവിടെ ഇനി ഇനി ഇവിടെ വിടുന്നില്ല കേട്ടോ, ഇവിടെ ഇടയ്ക്ക് അവിടെ ശല്യപ്പെടുത്താൻ പോകുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന നേരമായി. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ലീഷിട്ടോണ്ട് പോയിട്ട് ഫുഡ് കൊടുത്തിട്ട് തിരിച്ചു കയറ്റുവാണ് വർക്ക് നടക്കുന്നത് കൊണ്ട്. പിന്നെ ടെസയുടെ കാര്യമാണ്, ടെസയുടെ അറിയാമല്ലോ പ്രഗ്നന്റ് ആണ്, ഏകദേശം 56 ദിവസമൊക്കെ കഴിഞ്ഞു. ഇനി ഏത് ദിവസം വേണേലും നമുക്ക് ഡെലിവറി പ്രസവം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ട്. പരിചയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നല്ല കഴിയും കടിക്കുന്നുണ്ട് കേട്ടോ. ആ ഡോഗിന്റെ 63 ദിവസമാണ് മാക്സിമം, 56 മുതൽ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം. 63 ഡെലിവറി ഉണ്ടായിരിക്കും. അപ്പം അതിനു മുമ്പായിട്ട് നമ്മള് ഒരു ഇച്ചിരി സ്പേസും പാർക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇനി അവക്ക് സമാധാനമായിട്ട് ഇനിയുള്ള കുറച്ച് ദിവസം കിടക്കാനായിട്ട് ഇവരിൽ നിന്നും മാറ്റിയിട്ട് സ്പേസ്, ഒരു പ്രൈവസി ഉള്ള സ്പേസ് കൊടുക്കണം. കാരണം ഒരുമിച്ചിടാനായിട്ട് പറ്റത്തില്ല, ഒരുമിച്ചിടുമ്പോ അവള് കംഫർട്ട് അല്ലായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. അവൾ അതിനകത്ത് കിടക്കുവാണ്, ഇതാ എഴുന്നേറ്റ് പോകുന്നു. എങ്ങോട്ടൊക്കെയാണോ ഓടുന്നതായിട്ടുള്ള ഒരു പിടിയില്ല, എവിടെങ്കിലും ചെന്ന് അടിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ മെനക്കേട്. അപ്പൊ അടുത്തൊരു വീഡിയോയില് നമ്മളെ പാർക്കിന്റെ കാര്യങ്ങളും അതിന്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം അതിന്റെ ഉദ്ഘാടനമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഉദ്ഘാടനമായിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഒരു അപ്ഡേറ്റ് തന്നേ ഉള്ളൂ. ചൂണയുടെ മരുന്ന് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ആകെ ഒരു സപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ. ആന്റി ഇൻഫ്ലമേറ്ററി ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു, അത് പക്ഷെ 3 ദിവസത്തേക്കുള്ളത് കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് സപ്ലിമെന്റ് ആണ്, അത് സ്ട്രൈഡ് പ്ലസ് എന്ന് പറയുന്ന ജോയിന്റ് സപ്ലിമെന്റ് ആണ്. ആ ഒരു സപ്ലിമെന്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിവ്യൂ തന്നെയാണ് പറയാനുള്ളത്. അത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ജോയിന്റ് പ്രോബ്ലം ഉള്ളവർ ഡോക്ടേഴ്സ് ജോയിന്റ് സപ്ലിമെന്റ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈഡ് പ്ലസിന് വില കൂടുതലായതുകൊണ്ട് ചിലപ്പോ ചില ഡോക്ടേഴ്സ് പറയാതിരിക്കും. വില എന്ന് പറയുന്നത് 2000 രൂപയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോഗിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുവാന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം നല്ല റിസൾട്ടാണ്. അതിന് മുമ്പ് നമ്മൾ വേറൊരു മരുന്ന് കൊടുത്തായിരുന്നു ഓർഡർ ചെയ്തിട്ട് വരുന്ന ഗ്യാപ്പിൽ. അപ്പൊ ആ മരുന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു ജോയിന്റ് സപ്ലിമെന്റ് കഴിക്കുമ്പോൾ തന്നെ നല്ല ഒരു പിറ്റേ ദിവസം എഴുന്നേക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നസ്സും ബാക്കിയുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് ഡോഗ് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ എല്ലാം ഓക്കെയാണ്, ഏകദേശം നല്ല ഒരു സിറ്റിംഗ് പൊസിഷനൊക്കെ ആണ്. ഇപ്പൊ കാണിക്കാൻ പറ്റിയ സാഹചര്യമില്ല, അതുകൊണ്ടിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഈ ഒരു പ്ലേറ്റും എല്ലാം പാത്രവും എല്ലാം നമുക്ക് ആ ബാക്കിലുള്ള പാർക്കിൽ വെക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ വെള്ളം കുടിക്കാനുള്ള അറേഞ്ച്മെന്റ് അവിടെ സെറ്റ് ചെയ്യണം. വെള്ളം കുടിക്കാനായിട്ട് ഞാൻ രണ്ട് കാര്യം ആലോചിക്കുന്നുണ്ട്. ഒന്നെങ്കിലും നമ്മളൊരു പാത്രത്തിൽ, വലിയ പാത്രത്തിൽ വെച്ചു കൊടുക്കുന്നത് കളിച്ചു നടന്നു കഴിഞ്ഞാലും. പക്ഷെ അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അവര് അവിടെ എവിടെയൊക്കെ മണ്ണിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കടിച്ചെടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ പാത്രം എല്ലാം അഴുക്കാവുന്നു, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വാട്ടർ ഫ്ലോ അറേഞ്ച് ചെയ്യാനായിട്ടുള്ളത് ആലോചിക്കുന്നുണ്ട്. വാട്ടർ ഫ്ലോ എന്ന് പറയുമ്പോൾ കുടിക്കുമ്പോൾ മാത്രം വെള്ളം വരും, അതായത് അതിനകത്ത് നിന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രം വെള്ളം വരും. അത് കഴിയുമ്പം ആ വെള്ളം തനിയെ ഓഫ് ആകുന്ന തരത്തിലുള്ളു. അത് ഉടനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യമൊക്കെ ഉള്ളൂ. ചെസൈവരുമായിട്ട് ചില സമയത്ത് അടുത്തോട്ട് ചാടിയൊക്കെ ചെല്ലുമ്പോൾ, ടൂണയാണ് ചാടിക്കൊണ്ട് ചെല്ലുമ്പോൾ ഒന്ന് വഴക്കിടുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വളരെ സമാധാനപ്രിയയാണ്. ഇത്രയും റെസ്റ്റ് എടുത്തിട്ട് ചെസ തനിയെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരാളാണ്. ചെറിയ ഓടി നടക്കുമെങ്കിലും ഒരു 5 മിനിറ്റ് മാക്സിമം നല്ല സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ ക്ഷീണിക്ക് എവിടെയെങ്കിലും കിടക്കുന്നതേ ഉള്ളൂ. ചെസ കണ്ടിന്യൂസ് രാവിലെ മുതൽ ഉച്ച വരെയും വൈകിട്ട് വരെയൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നടക്കാൻ വിളിച്ചാൽ പോലും അധികം വരത്തില്ല, നടക്കാനും പറ്റത്തില്ല. എന്നാലും എന്തായാലും നമുക്ക് അറിഞ്ഞുകൂടാ, നല്ല അടിപൊളിയായിട്ട് കിടക്കുക. നല്ല രീതിയിൽ ആ നിപ്പിൾസ് ഒക്കെ നല്ലോണം വലുതായിട്ട് വന്നിട്ടുണ്ട്, വയറ് 2 സൈഡിലോട്ട് ബജ് ചെയ്ത് വന്നിട്ടുണ്ട്. അതെ കാണാവോ അതിനകത്ത്? ഓക്കെ, നമുക്ക് പിന്നെ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നല്ലോണം കാണിക്കാം. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ വർക്ക് തീരുവാണ്, ഇന്ന് വർക്ക് ഫിനിഷ് ആവുകയാണ്. ഈ സംഭവം എല്ലാം അവിടെ നിന്ന് മാറും, മെറ്റലൊക്കെ എവിടെയെങ്കിലും നിരത്തും. പിന്നെ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ബാക്ക് സൈഡിൽ ഒരുപാട് തലയിലൊക്കെ കിടക്കുന്നു, അഴുക്കൊക്കെ കിടക്കുന്നു, ഒന്ന് വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ഉള്ള നിരത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വാഴയും സംഭവങ്ങളും ഒക്കെ ഏകദേശം എല്ലാം പോയി. അവിടെ ഒരു പതുക്കെ 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 നമ്മളൊരു പാർക്ക് സെറ്റ് ചെയ്തെടുക്കുവാണ്. അതും അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇത്രയും അത് പറയാനുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.